Morning to one and all present over here. On behalf of Center for Medical Law, Hisainas Maharajas Law College at Nankulam, in association with Chikitsanidhi Thrissur, welcoming you all for the one-day state law workshop on medical negligence and legal remedies. The workshop intends to comprehend issues of legal liability of medical professionals, especially in the matters of medical negligence, including the one under the Consumer Protection Act of 1986. It will also be the endeavor of the workshop to highlight the importance of expert evidence in medical negligence proceedings seeking the enforcement of patients' rights. Here begins the inaugural sessions. I would like to request Srimad Sudha T.P., Assistant Professor, Government Law College at Nankulam, to deliver the welcome address. Bahumanipetta Principal, Mukhya Atithi, Sri Manjeri Sri Chandanayar Sir, Sri K. Venu, Akhil Chandran, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികൾ, 2015 സെൻറ്റർ ഫോർ മെഡിക്കൽ ലോ പ്രവർത്തനം ആരംഭിച്ചത്. നിയമത്തിൻ്റെ ഒരു പുതിയ ശാഖയായി വളർന്നുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ലോയിൽ അഡ്വാൻസ് ലേണിംഗ് ആൻഡ് റിസർച്ച് ആണ് ഈ സെൻറ്റർ ലക്ഷ്യമിടുന്നത്. ഈ വർഷം സറഗസി എന്ന വിഷയത്തിൽ ഒരു എക്സ്പേർട്ട് ലെക്ചറും റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന വിഷയത്തിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലുമായി ചേർന്നിട്ടൊരു സെമിനാറും മേഴ്സി കില്ലിംഗ് എന്ന വിഷയത്തിൽ ഒരു ഇൻ്റർകൊളീജിയറ്റ് ഡിബേറ്റും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. മെഡിക്കൽ നെഗ്ലിജൻസ് ആൻഡ് ലീഗൽ റെമഡീസ് എന്ന വിഷയത്തിൽ ഇന്നിവിടെ നടത്തുന്ന സ്റ്റേറ്റ് ലെവൽ വർക്ക്ഷോപ്പ് ചികിത്സാനീതി എന്ന ചാരിറ്റബിൾ സംഘടനയുമായി സംയുക്തമായി ചേർന്നാണ് നടത്തുന്നത്. ആശുപത്രികളും ഡോക്ടർമാരും സ്കാനിങ് സെൻറ്റേഴ്സും ലാബുകളും മരുന്ന് കച്ചവടക്കാരും എല്ലാവരും കൂട്ടായി ചൂഷണം ചെയ്യുന്ന, അതുപോലെ തന്നെ നിയമനിഷേധവും ഒരുപാട് നിഷേധങ്ങളും നടത്തിക്കൊണ്ടുവന്ന ഒരു വിഭാഗമാണ് രോഗികളെന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആരോഗ്യകരമായ ഡോക്ടർ രോഗി ബന്ധം വളർത്തിക്കൊണ്ടുവരാനും ലക്ഷ്യമിടുന്ന ഒരു സംഘടനയാണ് ചികിത്സാനീതി. ആരോഗ്യരംഗത്തുള്ളവരെ കൂടാതെ നിയമരംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തുമുള്ള ഒട്ടേറെ ആളുകൾ ഈ സംഘടനയോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തിടെ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ബിന്യാമിൻ്റെ ഒരു ചികിത്സാനുഭവം വായിക്കാനിടയായി. പനി പിടിച്ച് തുടർച്ചയായിട്ട് 2 മാസത്തോളം അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു. പനിയുടെ കാരണം കണ്ടുപിടിച്ചത് അതിനു മുമ്പായിട്ട് നടത്തിയൊരു ചെറിയ സർജറിക്കിടെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു വസ്തുവായിരുന്നു. ഈ അനാസ്ഥ കണ്ടുപിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം രക്ഷപ്പെട്ടതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളൊക്കെ വായിക്കാൻ ഭാഗ്യമുണ്ട്. പക്ഷേ ഈ ഭാഗ്യം ഷംന തസ്നീം എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് കൂട്ടായില്ല. കാരണം പനി പിടിച്ച് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പഠിക്കുന്ന കോളേജിൽ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഷംനയ്ക്ക് കുത്തിവെക്കപ്പെട്ട മരുന്നിൻ്റെ റിയാക്ഷനെ തുടർന്ന് മരണപ്പെടുകയുണ്ടായത്. ശരിക്കും ആശുപത്രി അധികൃതർ ഇത്തരം സാഹചര്യങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകളൊന്നും എടുത്തിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതും വലുതുമായ ചികിത്സാ പിഴവുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മുടെ ഈ സെമിനാർ, ഈ വർക്ക്ഷോപ്പിൻ്റെ വിഷയം ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ചടങ്ങിൽ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബിജുകുമാർ സാറാണ്. വളരെ സൗമ്യനാണെങ്കിലും കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കരുത്തോടെ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണ്. ഈ സെമിനാറിന് വർക്ക്ഷോപ്പിനെ പറ്റി സാറിനോട് സംസാരിച്ചപ്പോൾ സാർ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ക്ലാസ് നഷ്ടപ്പെടുത്താതെ പരിപാടി നടത്തണം എന്നാണ്. അതുകൊണ്ടാണ് ശനിയാഴ്ചയിലേക്ക് ഈ വർക്ക്ഷോപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തത്. സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ മുഖ്യാതിഥി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസായ ശ്രീ മഞ്ചേരി ശ്രീധരൻ നായർ സാറാണ്. നീണ്ടകാലത്തെ എക്സ്പീരിയൻസ് ഉള്ള വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് അദ്ദേഹം. ഒരുപാട് ജോലി തിരക്കുകളുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൗദ്ധിക നിലവാരമുള്ള രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് ശ്രീ കെ വേണു സാർ. ചികിത്സാനീതി എന്ന സംഘടനയുടെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തിന് ആ മേഖലകളിലുള്ള പ്രവർത്തന പരിചയം നമ്മുടെ വിഷയത്തിലേക്ക് വെളിച്ചം വീശാനുതകുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഷെയർ ചെയ്യാനുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിയൻ ചെയർമാനായ അഖിലചന്ദ്രൻ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് നൽകി വരുന്നത്. അഖിലിനെ സ്നേഹപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്വാഗതം ആശംസിക്കുന്നു. മെഡിക്കൽ ഫീൽഡിൻ പ്രൊഫഷണലിലും ലീഗൽ പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് പേര് ഇത് കേൾക്കാനും പങ്കെടുക്കാനും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഏത് പ്രോഗ്രാം നടത്തിയാലും അതിൻ്റെ അവസാനത്തെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്നത്തെ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷനിലെയും ലീഗൽ പ്രൊഫഷനിലെയും ആളുകൾ തമ്മിലുള്ള ഒരു തുറന്ന ചർച്ചയാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ ചർച്ച പുരോഗമിക്കട്ടെ, ഏറ്റവും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സുധ മാം. I took immense pleasure to invite our dear principal Dr. R. Bijikumar to give us a presidential address. Good morning to all. Our chief guest Shri Advocate Manjeri Sridharan Nayar, Director General of Prosecution Kerala, Shri K. Venu President Chikitsa Nidhi, Shri Ahil Chandran Chairman, Sudha TP, other dignitaries on end of the dais. Today we are organizing an one-day state-level workshop on medical negligence and legal remedies. Here there are students from other law colleges also. So I am saying a few words about our college. And we are having three centers of excellence. And one is Center for Criminal Law. And another one is Center for Law, Governance and Policy Studies. And another, the third one is Center for Medical Law. And this time, this Center for Medical Law has organized this one-day workshop. And as far as this topic is concerned, there is a medical negligence and legal remedies. It is a topic which is always relevant. The Professor Sudha already mentioned about the recent incident in which a medical student had lost her life because of the medical negligence. In olden days, when there were no TV and other means of entertainment, during the festivals in the temples, I remember seeing on stage one drama wherein the main theme was regarding an operation conducted instead of on the left eye, it was conducted on the right eye. So that was then a very, very popular drama. I don't remember the name of the drama. And from that day onwards, we have advanced so much. In the private sector, earlier there were only some primary hospitals and some medical colleges. Now there is a proliferation, there is a mushrooming of the private hospitals. And whatever may the private hospital management will say, I am not blaming or not belittling the service of the private hospitals or their contribution to medical profession. But it is a common knowledge that we among the people will say there are two major profiteering sector nowadays, and one is in the education field and another is in medical field. That is a profitable ventures wherein we can invest. That is medical field and this education field. So many persons, so many trusts, so many authorities are starting educational institutions, and also so many hospitals in the private sector are mushrooming in every part of Kerala, not only in Kerala, in throughout the territory of India. And in many cases there are allegations of this medical negligence. And as far as the poor persons are concerned, they usually to go to the medical college, and those who can afford to the expenditure of the treatment, they go to the private hospitals. These medicine and law are two very highly technical professions wherein an ordinary man cannot know what is the law or what is medicine, what are his remedies or what are the procedures done by the doctor, whether it is negligent or not within the domain of ordinary human being. First, negligence is there in the treatment. An ordinary man cannot access the records as to prove whether there is actually medical negligence or not, because the Right Information Act is not available as well as the private hospitals are concerned. And as far as the medical government hospitals are concerned, this Right Information Act is applicable.
Even then, we know that since the treatment is free, it does not come within the ambit of the consumer protection. And I was having some interaction with some of the dignitaries in my chamber, and one of the resource person was saying that even in government hospitals, if some payment is made, apart from the registration fee, if some payment is made for some room rent or some other treatment, still the medical colleges will also come within the ambit of the consumer protection. It is well and good, but I did not came across any judgment of the Supreme Court or High Court regarding whether medical colleges in such cases will come within the purview of the consumer protection. So there are so many problems connected with the medical negligence and legal remedies. Even the educated mass are not well versed in these technicalities of medical treatment and legal provision. That is one side. And on the other side, the poor persons are going to the government hospitals, wherein that since the treatment is generally free, it will not come under the negligence will not come under the purview of the Consumer Protection Act. Then, as far as the private hospitals are concerned, they are coming under the purview of the Consumer Protection Act. But the thing is that the patients and their relatives are not in a position to access various records of medical treatment which are within the custody of the private hospital. So there are complex situation in this. When we say that there is a medical negligence, there is legal remedies, it can be said, but when it goes to the practice and the practical field, whether all cases of medical negligence is brought to the court, whether a legal remedy is obtained, all these matters will be, I am sure that all these matters will be deliberated in the forenoon and afternoon session, because we fortunate that we got very eminent personalities as a discussant and also panelist, and I am sure. And with these words, I am concluding, because Prosecutor General Manjari Sridharan Nair, I along with my the College Union office bearers once went to his chamber for inviting him to a program, but he was very humble and polite. I am astonished by his behavior, because such a the Kerala State Prosecutor General behavior, I was chatting with him, his humility in fact attracted me, and he said that I was today engaged in the court, and I surely come to the court whenever an occasion arises. And he kept his words, and today Saturday, even today he is very busy, but he kept his words. He came here, and I am very happy, and I am thankful to Sri Manjari Advocate Sridharan Nair sir and all the personalities here. And I also thank the Center for Medical Profession and Medical Studies, and the Honorary Director Sri Bindumol for organizing this one day workshop. And with these words, I conclude. Thank you. Thank you, sir. Today, our occasion is immensely blessed with the presence of eminent person like Sri Manjari C. Sridharan Nair, Director General of Prosecution of Kerala High Court, eminent counsel who appeared more than 1,000 of criminal cases in his 47 years of glorious career. He is an example set in the field of art of advocacy and also in justice. On behalf of Center for Medical Law and also on behalf of Chigilsa Nidhi, I took immense pleasure to welcome our honorable guest, Sri Manjari Sri Sridharan Nair. Bahumanapetta. Adhyakshan Dr. B. R. Bijukumar, Samaradhyanaya Kerala Rashtriyathile, Kerala Samuhathile, Ella Prashnangalilum, Adinte Thapamabiniyayi Pravarthichukondirikkunna Sri Venu, Nammude Bahumanappetta Chairman Akhil Chandran, പ്രിയപ്പെട്ട അധ്യാപകരെ, അതിലും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കഴിഞ്ഞ
48 വർഷമായി അഭിഭാഷക ജീവിതത്തിൽ ക്രിമിനൽ അഭിഭാഷകനായി ഞാൻ ജോലിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 165-ലധികം അഭിഭാഷകർ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ അഭിഭാഷകരായിട്ട് വിജയി സ്ത്രീലാളിതരായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എൻ്റെ പിന്തുടർമുറക്കാരായി വരേണ്ടുന്ന ലോ കോളേജ് വിദ്യാർത്ഥികളെ കാണുക എന്നത് എനിക്ക് ജീവിതത്തിൽ വളരെയധികം മാനന്ദം തരുന്ന. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നിയമമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളൊരു സമ്മേളനം ബാർ കൗൺസിൽ ഹാളിൽ നടക്കുക. ഏകദേശം കേരളത്തിലെ DGP-മാരായിട്ടുള്ള 120-ലധികം അഭിഭാഷകർ അവിടെ അവരോട് 11 മണിക്ക് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഒരു കള ലീവ് എടുത്ത് ഭീഷണിപ്പെടുത്തി പോന്നിരിക്കുകയാണ്. സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ്. പക്ഷെ എനിക്ക് പരിമിതമായിട്ടുള്ള പ്രവേശനമേ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ സാധ്യമാണ്. ഇന്ന് ഡോക്ടേഴ്സിന് സംഭവിക്കുന്ന മെഡിക്കൽ നെഗ്ലിജൻസിനെ സംബന്ധിച്ചുള്ള പരാതികളിലെ അവസാന വാക്കായി വിധി പറയേണ്ടുന്ന ബോർഡിലെ DHS, ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസസ്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, ഞങ്ങൾ 3 പേരുമാണ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന അപ്പലറ്റ് അതോറിറ്റി. ഇവിടെ പരാമർശിച്ചൊരു ഒരു കേസ് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് സ്വാഗത പ്രസംഗം തന്നെ തുടങ്ങിയത്. ഞങ്ങളെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്, അതവിടെ ഇരിക്കട്ടെ. ഏതായാലും എൻ്റെ വീട്ടിൽ 4 ഡോക്ടർമാരുണ്ട്, അസ്ഥിരോഗ വിദഗ്ധരുണ്ട്, വലിൻ്റെ വിദഗ്ധരുണ്ട്, ക്യാൻസർ വിദഗ്ധരുണ്ട്, അനസ്തേഷ്യക്കാരുണ്ട്, ബ്രഡിലുണ്ട്. എൻ്റെ 2-ാമത്തെ മകളുടെ വിവാഹം കഴിഞ്ഞ അതിൻ്റെ സൽക്കാര ദിവസം ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസിൽ 1,00,000 രൂപ ഡോക്ടർക്ക് പിഴയിട്ട് അത് പേഷ്യൻ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിധിയായി. അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഫ്ലാഷ് ചെയ്തിരിക്കുക. അപ്പലറ്റ് ട്രിബ്യൂണലിൽ നിന്നാണത് പാസ്സായത്. അന്ന് ഈ ഉപഭോക്തൃ നിയമമൊന്നും വന്നിട്ടില്ല. അതിൽ അഡ്വക്കറ്റ് ശ്രീധരൻ നായർ വാദിച്ചു എന്നുണ്ട്. ഇത് കണ്ടുപണ്ട് ചെറിയ മകൾ വന്നിട്ട് എനിക്കിത് കാണിച്ചത്. വലിയ മകളുമായി 4 പേരും കൂടി ഒത്തുകൂടി. അതിൽ മൂത്ത മകൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ, ഞങ്ങളെ സുഹൃത്തുക്കളെ, ഞങ്ങളൊക്കെയാണതിൽ പ്രതികളായിട്ട് വരുന്നത്. അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ദയവേണ്ടിയിട്ട് ഈ മെഡിക്കൽ നെഗ്ലിജൻസിന് പോലും നിർത്തണം. ഞാൻ പറഞ്ഞത് ജീവൻ അങ്ങ് പോകുന്ന സമയത്ത് മാത്രമേ അച്ഛനത് നിർത്താൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ട് വളരെയധികം ജീവശവങ്ങളായി കിടക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയുള്ള വളരെയധികം ബന്ധുക്കളുണ്ട്. അതുകൊണ്ട് എൻ്റെ കൊഞ്ഞു മോളുടെ റിക്വസ്റ്റ് എനിക്ക് നിരസിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് പോലീസ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു ഡോക്ടർ അടുത്തൊരു പേഷ്യൻ്റ് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ തറവാട്ട് സ്വത്തും, ഞാൻ ഇതേവരെ ആരൊക്കെ എങ്ങനെയൊക്കെ പിഴിഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ മുഴുവനും പോയി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബീഭത്സമായിട്ടൊരു രൂപം, അല്ലെങ്കിൽ പാൻസും ഷർട്ടും ഇട്ടിട്ട് അല്ലെങ്കിൽ സാരി ഉടുത്തിട്ട് ജുംബിലൊന്ന് ഇരിക്കുകയാണ് എന്നുള്ള ഭയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് ഡോക്ടർമാർ വിവിധ സമയങ്ങളിൽ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവരങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇത് കൽപ്പിച്ചു കുട്ടി ആരും ചെയ്യില്ലല്ലോ.
പ്രസവെടുത്ത് കഴിഞ്ഞതിനും സിസേറിയം കഴിഞ്ഞതിന് ശേഷം സിസേറിയൻ ഫോർസെപ്സും കൂടിയും വയറിനുള്ളിൽ തുന്നിയിട്ട് അവർ വേഗം ഭക്ഷണം കഴിക്കാൻ പോകുന്നതല്ലോ. ആരോ ഒരാളെ ഇത്ര അബദ്ധം പറ്റിയതാണല്ലേ, അതാണ് നെഗ്ലിജൻസ്. കൽപ്പിച്ച് കൂട്ടിയിട്ടല്ല ചെയ്യുന്നത്, പക്ഷെ എന്നാലും നമുക്ക് കൽപ്പിച്ച് കൂട്ടി ചെയ്യുന്നതിനേക്കാളും വളരെയധികം വിഷമമാണ് ഈ സംഗതികളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ കൽപ്പിച്ച് കൂട്ടി ചെയ്യാത്തതായതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കിക്കൂടെ, അബദ്ധം പറ്റിയതല്ലെന്ന് വെച്ചാൽ ആരുടെ പോകുന്നത്? ഈ കഷ്ടത അനുഭവിക്കുന്ന ഈ വ്യക്തിയുടെയും വ്യക്തിയുടെ കുടുംബത്തിനും. അതൊന്നും മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല അത്. ആ പേഷ്യന്റിന് കുറെ പൈസ കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ. അത് അതിൻ്റെയൊക്കെ എത്രയോ ഉയർന്ന തലങ്ങളിൽ ചിന്തിച്ച് പരിഹാരം കണ്ടെത്തുന്നത്. അതിന് പരിഹാരം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ. അപ്പോൾ വിവിധ രൂപത്തിലുള്ള എന്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ഇത് ഒരു 3 ദിവസം അതിൻ്റെ ചരിത്രം, അതിൻ്റെ ദുഃഖത്തിൻ്റെ എല്ലാ പലപ്പോഴും ആൾക്കാരോട് കൂടിയിട്ട് അവതരിപ്പിക്കാനുള്ള വിഷയം എന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സൂചന തന്നുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷ എത്ര മാതിരി ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലാത്തൊരു അവസ്ഥയാണ് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കാണ്. വളരെ ഉന്നതമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിന് അധികം പ്രഗത്ഭർ നിങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ ഇത് കൊണ്ടുപോകുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പുള്ളതാണ്. ഈ ചികിത്സാ നീതി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കിയതിന് തന്നെ ഞാൻ ആ മഹത്തായ സംഘടനയെ അനുഭവിക്കാൻ കൂടുതൽ എനിക്കറിയില്ല. സംഘടന ഞാൻ വളരെയധികം അനുമോദിക്കുന്നു. അവരുടെ കേരളം വളരെയധികം പ്രതീക്ഷയിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ വിധിക്കുന്ന എനിക്ക് അറിയിപ്പിക്കുകയാണ്. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് ഈ ഞാൻ വിടവാങ്ങാണ്. ഞാൻ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും കൂടിയിട്ടും അറിയിക്കുകയാണ്. ഞാൻ അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. As a token of our love and gratitude, I request our dear principal Dr. R. Bijukumar sir to present a memento to our honorable guest Manjeri Sri Sridharan Nair. I request the sir to receive the same. The personal bond based on mutual faith that raised in the past between the doctors and the patient has been gradually replaced by a sort of contractual mindset where patient is a consumer and doctor a provider. The personal bond based on a mutual faith that raised in the past between the doctor and the patient has been gradually replaced by a sort of contractual mindset where a patient is a consumer and doctor a provider of service. The patient too look upon doctors not with the reverence but with apprehension. Hence, law too has to reflect this social change and protect the interest of both. Our dear director of Medical Law Center, Dr. Bindumal VC, said this in her writings. So, next we have the felicitation over the function. Shri K. Venu, the president of Chigilsa Nidhi. ചികിത്സാ നീതിയെക്കുറിച്ച് നിങ്ങൾക്കറിയുമായിരിക്കും. രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആരോഗ്യകരമായ ഡോക്ടർ രോഗി ബന്ധം വളർത്തിക്കൊണ്ടുവരാനും ലക്ഷ്യം വയ്ക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ചികിത്സാ നീതി. ചികിത്സാ രംഗത്തെ അനീതികൾ ചികിത്സാ നീതി പ്രാവർത്തികമാക്കൽ എന്നൊക്കെയാണ് അവരുടെ മുഖമുദ്രയായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. ബഹുമാനപ്പെട്ട വേണു സാറിനെ ഈ ഫംഗ്ഷന് ആശംസകൾ അറിയിക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ചികിത്സാനീതി എന്ന സംഘടനയുടെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു ആശംസ നേരുക എന്നുള്ളത് ഇതിനപ്പുറത്ത് ഇതുപോലത്തെ ഒരു സംഘടന ഉണ്ടാക്കാനിടയായ
സാഹചര്യങ്ങൾ വിശദമായിട്ട് എന്തെങ്കിലും ചുരുക്കത്തിലൊന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതുപോലുള്ളൊരു വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രായോഗിക പ്രസക്തി എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ നിയമപരമായ സങ്കീർണതകൾ മനസ്സിലാക്കുക എന്നതിനേക്കാൾ കവിഞ്ഞ് സമൂഹത്തിൽ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് പൊതുവിൽ വേണ്ടത്ര മനസ്സിലാക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു വലിയ വിഷയമാണത്. ചെറിയ ചില ഞങ്ങളുടെ ചില അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കത്തിലൊന്ന് ഞങ്ങൾ വിഷയത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. ഇപ്പം ഞങ്ങളുടെ ഈ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഡോക്ടർ പ്രിൻസ്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പ്രശ്നത്തെ നേരിടുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, തൃശ്ശൂരത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചികിത്സ നടന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നെഗ്ലിജൻസ് സംഭവിക്കുകയും കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രക്രിയ ചെയ്യുന്നതിനിടയ്ക്ക് സംഭവിച്ച തകരാറ്, ഒരു കുടൽ മുറിയാനിടയാകുന്ന ഒരു സംഭവം നടക്കുന്നു. ഉടനെ തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്, വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമാണ്, പക്ഷേ പരിഹരിച്ചില്ല അവിടെ ഡോക്ടർ. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഒരു പക്ഷേ കുറച്ചുകൂടി വൈകിയാണ് പിന്നീട് അടുത്ത ചികിത്സ നടന്നിരുന്നെങ്കിൽ ആരോഗ്യം മരിച്ചു പോകുമായിരുന്നു. ചെറിയ നിസ്സാരമായൊരു വിഷയം ശ്രദ്ധ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യാത്തതുകൊണ്ടും മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. സ്റ്റൊമക്ക്, ഒരു വലിയ മേജർ സ്റ്റൊമക്ക് ഓപ്പറേഷൻ നടത്തിയിട്ടാണ് പ്രശ്നം പരിഹരിക്കുന്നത്. വിഷയം വരുന്നത് ആ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്താർത്ഥത്തിൽ ആദ്യത്തെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ആ ഓപ്പറേഷന് മുഴുവൻ ഫീസും അവർ ഈടാക്കി. സ്വാഭാവികമായിട്ട് ഇവർ പേഷ്യൻ്റിൻ്റെ ആളുകൾ അതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അവർ വളരെ ഔദ്ധത്യപൂർവമാണ് ഡോക്ടർമാരും ആ ആശുപത്രി മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്തു, നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ പ്രിൻസ് അന്ന് മെഡിക്കൽ ലോ പഠിക്കാൻ തുടങ്ങിയിരുന്നു, ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ. ആദ്യം കേസ് സമീപിച്ചപ്പോൾ പോലീസൊന്നും വലിയ താല്പര്യം എടുക്കുന്നില്ല, കാരണം പോലീസുകാരോട് തന്നെ ഡോക്ടർമാരും ബന്ധപ്പെടും, താല്പര്യം എടുക്കാതെ പോകുന്നു. പിന്നീട് കമ്മീഷണറെ വരെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ചെറിയ തോതിൽ കേസ് എടുക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് വരുമ്പോൾ മെഡിക്കൽ ബോർഡ് നിന്ന് വരുന്ന എക്സ്പെർട്ട് ഡോക്ടർമാരുടെ അഭിപ്രായം കേട്ടാൽ മാത്രമേ കോടതികൾ തീരുമാനമെടുക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട, ഇതുപോലുള്ള കേസുകൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ തന്നെയാണത്. സ്വാഭാവികമായിട്ടും മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ DMOയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന രണ്ടോ മൂന്നോ ഡോക്ടർമാരാണ്, സർക്കാർ സർവീസിലെ ഡോക്ടർമാരാണ് മെഡിക്കൽ ബോർഡിൻ്റെ പ്രതിനിധികളായിട്ട് കോടതിയിൽ വരിക. അവർ മൊഴി നൽകി, ഈ കേസിന് മൊഴി നൽകി, ഒരു നെഗ്ലിജൻസും ഇല്ല എന്ന് മൊഴി. സ്വാഭാവികമായിട്ടും കേസ് തള്ളിപ്പോയി. അപ്പോൾ ഡോക്ടർ പ്രിൻസിന് ഈ അല്പം മെഡിക്കലിലോ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അത് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു, പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാം. പക്ഷേ അവിടെ പുതിയ ഒരു എക്സ്പെർട്ട് ഡോക്ടറെ അവതരിപ്പിക്കാൻ കംപ്ലയിൻറ്റ് തയ്യാറാണ്. അതാണ് ബുദ്ധിമുട്ട്. ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ഇതിലുണ്ട് എന്നുള്ള കാര്യം ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ട് കോടതിയുടെ മുന്നിൽ പറയാൻ തയ്യാറാകുന്ന ഒരു ഡോക്ടറുകളാണ്. ഇതൊരു പ്രായോഗിക പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും കാതലായ വിഷയം അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഡോക്ടർമാർ പൊതുവിലെ തയ്യാറാവില്ല. സ്വന്തം പ്രൊഫഷനിൽപ്പെട്ട ഒരു ഡോക്ടർക്ക് എതിരായിട്ട് മറ്റൊരു ഡോക്ടറെ കോടതിയിൽ വന്നു മുഴുവൻ മാത്രമല്ല, IMA എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ഡോക്ടർമാരും പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ സംഘടന അതിനെ അനുവദിക്കുകയില്ല, അതിനാരെങ്കിലും ചെയ്താൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആരും തയ്യാറാവില്ല. ഈ കേസിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു ഡോക്ടറെ കണ്ടെത്തി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഡോക്ടർ ഈ വിഷയം മനസ്സിലാക്കിയപ്പോൾ ഇത് ശരിക്കും നെഗ്ലിജൻസ് ആണെന്നും അതിന് മൊഴി പറയാൻ തയ്യാറായി കോടതിയിൽ നിന്നു. അങ്ങനെ മൊഴി വന്നതോടുകൂടി മാത്രമല്ല, അന്ന് അത് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് ഇത് പഠിക്കാൻ തയ്യാറായി. അന്ന് ഡോക്ടർ പ്രിൻസിനോടൊപ്പം ആ കേസ് വാദിക്കുന്നതിന് ഇവിടെ ഞങ്ങളുടെ ഈ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായ ഇവിടെ അടുത്ത ചർച്ചകൾ വരുന്നുണ്ടോ അഡ്വക്കേറ്റ് മിനി സജീവമായി അതിൽ പങ്കെടുക്കുകയും മജിസ്ട്രേറ്റിന് പുസ്തകങ്ങൾ വരെ കൊണ്ടുകൊടുത്ത്, നിയമപുസ്തകങ്ങൾ വരെ കൊണ്ടുകൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി കേസ് എടുക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും കോടതി ആശുപത്രിയുടെ അധികൃതരും ഡോക്ടർമാരും ഹൈക്കോടതിയിൽ പോയി ഇത് സ്ക്വാഷ് ചെയ്യാൻ. അവിടെയും ഹൈക്കോടതി ജഡ്ജിയും വിഷയം പഠിക്കാൻ തയ്യാറായി. ഇവരുടെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ വരെ വാങ്ങി, മെഡിക്കൽ ലോയെ സംബന്ധിച്ച് പുസ്തകങ്ങൾ വരെ വാങ്ങി പഠിച്ച് കേസ് അംഗീകരിക്കുന്നു, കേസ് വിചാരണ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇപ്പോൾ
കേസ് വീണ്ടും അത് കേസ് ചാർജ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിൽ നടക്കുകയും ചെയ്തു. ഈ സംഭവം കൂട്ടും ഈ ഡോക്ടർ പ്രിൻസ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും എന്നോടൊന്ന് സംസാരിക്കുമായിരുന്നു ഇതെങ്ങനെ പോകണം. അപ്പം ഞാൻ പറഞ്ഞത് യു ഗോ ഹെഡ്, ഇത് നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് രീതിയിൽ വന്നു. അങ്ങനെ ഈ റിസൾട്ട് വന്നപ്പോൾ ഇത് പത്ര ഇതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത പത്രങ്ങൾ വരില്ല സാധാരണ. ഒരു ആശുപത്രി പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്ക് ഇതിനായിട്ടാണ് കേസ് വരുന്നത്, അതുകൊണ്ട് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യില്ല, കാരണം അവരുടെ മറ്റു താല്പര്യങ്ങൾ. പക്ഷേ ഈ കേസിൽ ചില പത്രലേഖകന്മാരെയും തയ്യാറാവുകയും അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ഞങ്ങൾ എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള ഞങ്ങളുടെ മുന്നിൽ വന്നത് ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ വരേണ്ട വിഷയമാണ്. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പക്ഷെ അത് കേസായി വരണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം, ഈ വിഷയമാണ് വിഷയം. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിലൊരു ചർച്ച സംഘടിപ്പിച്ചു, ചെറിയൊരു ചർച്ച. ഞങ്ങൾ ചെറിയൊരു പരിപാടി പോലെ പ്രതീക്ഷിച്ചു, അപ്രതീക്ഷിതമായി വളരെയധികം ജനങ്ങൾ അത് തള്ളിക്കയറിയിരുന്നു ആ പരിപാടിയിലേക്ക്. എല്ലാവരുടെ കയ്യിലുണ്ട് പല ഹോസ്പിറ്റലുകളിലത്തെയും മെഡിക്കൽ റിപ്പോർട്ടുകൾ, കേസുകൾ, കാരണം പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അവരെല്ലാം പ്രതീക്ഷിച്ചത് ഞങ്ങൾ എന്തൊക്കെയോ അവർക്ക് സഹായിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അവർ വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. സമൂഹത്തിൽ എത്രമാത്രം ഗുരുതരമായൊരു വിഷയമായി പരിഹാരമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നൂറുകണക്കിന് ജനങ്ങളാണ് അത്. ഇവക മെഡിക്കൽ നെഗ്ലിജൻസിന് വിധേയമായി കഷ്ടപ്പെടുന്നവർ, അവർക്കൊരു മാർഗ്ഗമില്ല, എന്ത് ചെയ്യേണ്ടതെന്നറിയില്ല. പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ ഒരു രോഗി മരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായെന്ന് പറഞ്ഞാൽ ബന്ധുക്കളും നാട്ടുകാരും വരുന്നു, അടിച്ചു തകർക്കുന്നു, ചിലപ്പോൾ അക്രമം നടത്തുന്നു, അങ്ങനെയാണ് പോകുന്നത് യഥാർത്ഥത്തിൽ അവിടെ. അപ്പം ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം ഇവിടെ ജനങ്ങൾക്കും ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കും അഭിഭാഷകർക്കും ഒക്കെ തന്നെ ഗൈഡൻസ് ആവശ്യമുണ്ട്. പലർക്കും അറിയില്ല, പോലീസിന് ഒരു പിടിയില്ല ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു വിവരമില്ലാതെ തന്നെ. അത് കഴിഞ്ഞ് കോടതി ചെന്നാലോ വക്കീലന്മാരും ഭൂരിപക്ഷം പ്രാക്ടീസും അഡ്വക്കേറ്റുമാർക്കും മെഡിക്കൽ ലോയെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അതിനുവേണ്ടി പഠിക്കണം, പഠിക്കാൻ തയ്യാറാകുന്നവരും വളരെ കുറവായിരിക്കും. മജിസ്ട്രേറ്റ് മാറ്റിയ ജഡ്ജിമാരുടെ സ്ഥിതി അത് തന്നെയാണ്. അവർ ഡോക്ടർമാർ പറയുന്നത് കേട്ടങ്ങ് പോവും, കാരണം അവർ എക്സ്പെർട്ടുകളാണല്ലോ എന്ന രീതിയിൽ. ഇങ്ങനത്തെ ഒരു അവസ്ഥയുടെ മുന്നിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഞങ്ങൾ അന്ന് ഈ ജനങ്ങളുടെ തള്ളിക്കയറ്റം കണ്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചിരുന്ന ആ സമയത്ത് ഞങ്ങൾ രണ്ടു മൂന്നോളം വീണ്ടും ചെറു ചർച്ചകളും ആലോചനകളും നടത്തിയിട്ട് കണ്ടെത്തിയത് ഞങ്ങളെപ്പോലുള്ള ഒരു കൂട്ടർക്ക് ചെയ്യാവുന്നത് ഈ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഗൈഡൻസ് നൽകി ഒരു കേസ് എങ്ങനെ നടത്തണം, അതിനാരൊക്കെ സമീപിക്കണം. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനമായ ബുദ്ധിമുട്ടിയൊക്കെ നേരിട്ടത് കോടതികളിൽ കേസ് വന്നാൽ ഇതിനെ സംബന്ധിച്ച് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയാൻ തയ്യാറുള്ള ഒരു ഡോക്ടറെ കിട്ടണം എളുപ്പമല്ലത്. വളരെക്കാലത്തെ ശ്രമങ്ങളുടെ ഫലം, വളരെക്കാലമൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് സമയമെങ്കിലും ശ്രമങ്ങളുടെ ഫലമായി ഇപ്പോൾ കേരളത്തിലെ പല തലങ്ങളിലായി കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ പല ഹോസ്പിറ്റലുകളിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ അപൂർവം ചില ഡോക്ടർമാർ തയ്യാറുള്ളവരുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് ബോധ്യപ്പെട്ടൊരു കാര്യത്തിൽ കോടതിയുടെ മുന്നിൽ മൊഴി പറയാൻ തയ്യാറുള്ളവർ അപൂർവമായിട്ടുണ്ട്. ഭൂരിപക്ഷം പേരും തയ്യാറല്ല. ഭൂരിപക്ഷം പേരും പറഞ്ഞ് ഞങ്ങൾ സഹകരിക്കാം, ഞങ്ങൾ രഹസ്യമായി സഹകരിക്കാം, പരസ്യമായി കോടതിയിൽ വരാൻ തയ്യാറല്ല. ഇതാണ് ഡോക്ടർമാർ. ഈ ഡോക്ടർമാരില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് തെളിയിക്കുക സാധ്യമല്ല കോടതിയിൽ. അതാണ് വിഷയം. അപ്പോൾ അഡ്വക്കേറ്റുമാരെയും ഡോക്ടർമാരെയും ഒക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഒരു സാമൂഹ്യ പ്രക്രിയ ഇവിടെ ആവശ്യമുണ്ട്. ഞങ്ങൾ ഈ ചികിത്സാ നീതി എന്ന രീതിയിൽ തൃശ്ശൂർ വെച്ച് തുടങ്ങിയ ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. അതുവഴി ഒരു ഇപ്പോൾ പല കേസുകളും ഞങ്ങളുടെ മുന്നിൽ വന്നു. അപ്പോൾ ഉടനെ തന്നെ ബന്ധപ്പെട്ട പരിചയമുള്ള എക്സ്പെർട്ടുകളായ ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ ആ കേസ് ഫയൽ കൊണ്ടുപോകുക. ഡോക്ടർ എന്നിട്ട് നിർദ്ദേശിക്കണം യഥാർത്ഥത്തിൽ അവിടെ നെഗ്ലിജൻസ് ഉണ്ടോ എന്ന്, ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റിനെ കണ്ടുപിടിക്കണം, എൻ്റെ അഡ്വക്കേറ്റിനോട് പറഞ്ഞ് ഇത് ബോധ്യപ്പെടുത്തി ആ രീതി കേസ് വാദിക്കേണ്ടത് കേസ് നടത്താക്കേണ്ടതുമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊരു കോർഡിനേഷൻ ആവശ്യമുണ്ട്. അഡ്വക്കേറ്റുമാരെ അവരുടെ തലത്തിൽ നോക്കുന്നു, ഡോക്ടർമാരെ അവരുടെ തലത്തിൽ പോകുന്നു, അങ്ങനെയാണ് പോകുന്നത്. അതാണ് ഞങ്ങൾ ചികിത്സാ നീതി എന്ന സംഘടന ഉദ്ദേശിച്ച് വളരെ ചെറിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ സങ്കീർണതകളെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞങ്ങൾ ചില വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അഭിപ്രായം ഞങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായം രൂപീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഹോസ്പിറ്റലിലെ പത്രങ്ങളിലൊക്കെ വന്ന വലിയൊരു കേസുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ സ്റ്റൊമക് ഓപ്പറേഷൻ നടന്നു, ഒരു ചെറിയ ക്ലിപ്പ് വയറ്റിനുള്ളിൽ പെട്ടുപോയി. ഡോക്ടർ ഉടനെ തന്നെ അത് മനസ്സിലാക്കിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്ത് എടുപ്പിച്ചു, കാരണം അവിടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്
ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡോക്ടർമാർ പറഞ്ഞു അതിന് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല എന്ന് പറയണ്ടേ. കാരണം ആ ഡോക്ടർ ഇപ്പോൾ ഈ മറ്റേ നേരത്തെയുള്ള കേസിൽ ഉടനെ തന്നെ ചികിത്സ നടത്തിയിരുന്നെങ്കിൽ അത് നെഗ്ലിജൻസ് അല്ല, അബദ്ധങ്ങൾ പറ്റാം, അബദ്ധങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇതതുപോലത്തെ സ്വാഭാവിക ക്ലിപ്പിൻ്റെ ക്വാളിറ്റി മോശമായതുകൊണ്ട് ഒടിഞ്ഞു വീണതാണ്. അത് സ്റ്റൊമക്കിനുള്ളിൽ നിന്ന് കണ്ടുപിടിക്കുകയും എളുപ്പമല്ല. അതിനുള്ള ഉപകരണങ്ങൾ വേണം, ഉപകരണങ്ങളില്ല അവിടെ. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അതെല്ലാം ആ ഡോക്ടർ വളരെ ഉത്തരവാദിത്വങ്ങളും ചെയ്യുകയുണ്ടായി, ആരോഗ്യം രക്ഷിക്കുകയുണ്ടായി. അവിടെ അത് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല എന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില നിയമവിദഗ്ധർ പറഞ്ഞു കൃത്യമായ നിയമപരമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. ഞങ്ങളത് അഭിപ്രായം രൂപീകരിച്ചു എങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൻ്റെ സങ്കീർണതയും അതിൻ്റെ ഗൗരവും ഇത് സമൂഹത്തിൽ സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടി. അത് സാധാരണ രോഗികളും സാധാരണക്കാരും മാത്രമല്ല അത് മനസ്സിലാക്കേണ്ടത്, ഹോസ്പിറ്റൽ അധികൃതർ, ഡോക്ടർമാർ, അഭിഭാഷകർ, അഡ്വക്കേറ്റുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഏറ്റവും പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരാണ്. കാരണം കേസ് എടുക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാവണം. പക്ഷേ ഇന്നത്തെ നിലയിൽ ഇപ്പോൾ ചില സർവേകൾ കാണുന്നുണ്ടായി, ഒരു 20 DVSP റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചെന്ന് ചോദിച്ചു മെഡിക്കൽ ലോയെക്കുറിച്ച് അറിയാവുന്ന അവരുണ്ടോ എന്നുള്ളത്. ഒരാളാണ്, 20 പേരിൽ DVSP റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ 20 പേരിൽ ഒരാൾക്കാണ് മെഡിക്കൽ ലോയെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, ബോധവൽക്കരണ പ്രക്രിയ നടത്തുക, എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്കും ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടുവരിക എന്നുള്ള ഒരു ചെറിയ ഉദ്ദേശം വെച്ചിട്ടാണ് തുടങ്ങി. വലിയൊരു ഉത്തരവാദിത്തമാണ് അതെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ തന്നെയും അങ്ങനെ ഒരു ചെറിയ വളരെ പരിമിതമായ ഒരു ബോധവൽക്കരണ നിലവാരത്തിലുള്ള അവരുടെ ഈ ബന്ധപ്പെടുന്ന രോഗികൾക്ക് ഈ രീതിയിൽ വഴികാട്ടി കൊടുക്കാൻ ശ്രമിക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ സംഘടന തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ സാമൂഹ്യ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വർക്ക്ഷോപ്പിൻ്റെ വിജയത്തിന് ആശംസ നൽകുന്നു. അവസാനം നന്ദി ശ്രീ കെ വേണു. ചികിത്സാ നീതി എന്ന സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചു തന്നു. അടുത്തതായി ലോ കോളേജിന് ഒരു പുസ്തകം എന്ന പരിപാടിയിലേക്ക് ഒരു പുസ്തകം നൽകുന്നതാണ്. 2015 ലോ കോളേജിന് ഒരു പുസ്തകം എന്ന പരിപാടി ഈ കോളേജിൽ ആരംഭിച്ചത്. നിയമ പുസ്തകങ്ങൾക്കപ്പുറമായി കുട്ടികളുടെ കലാ സാംസ്കാരിക വാസന കൂടി പരിപോഷിപ്പിക്കാൻ വേണ്ടി ലൈബ്രറിയിൽ കുട്ടികൾ തന്നെ സമാഹരിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും മറ്റും കുട്ടികൾ തന്നെ സമാഹരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ലൈബ്രറിയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു ഇതാണ്. അതിന് പുസ്തകം നൽകുന്നതിനായി ശ്രീ വേണു സാറിനെയും സ്വീകരിക്കുന്നതിനായി ഞങ്ങളുടെ കോളേജ് യൂണിയൻ്റെ ചെയർമാൻ അഖിൽ ചന്ദ്രനെയും ക്ഷണിക്കുന്നു. കോളേജ് യൂണിയൻ്റെ പരിപാടിയാണ് ലോ കോളേജിനൊരു പുസ്തകം എന്നുള്ളത്. നൗ ഐ റിക്വസ്റ്റ് ശ്രീ അഖിൽ ചന്ദ്രൻ, ചെയർമാൻ കോളേജ് യൂണിയൻ, ടു ഫെലിസിറ്റേറ്റ് ഓവർ ദ ഫംഗ്ഷൻ. Respected President of this function, Dr. Biju Kumar sir, our chief guest Sri Manjeri Sridharanayan sir, President of Chikitsa Nidhi Sri K. Venu, Sudha Miss, and my dear friends, Advocate Mini Madam, and other distinguished guests and my friends. First of all, on behalf of the College Union, I would like to congratulate Center for Medical Law for organizing this function. As far as me is concerned, this seminar is very important. There are two reasons for that. First is that it is being organized by my dearest professor, Dr. Bindu Mol Miss. Perhaps I am here because of Bindu Mol Miss. And next is that, second thing is that I am a BA Criminology LLB honors student. So we had to study health law in the 5th semester. So this function is very important as far as a criminology student is concerned. And
as a person who hold a political post in this college, I am not ready to say a legal aspect of this topic. I hope that distinguished guest will say much more about the legal aspect of this topic. So, as a person who hold a political post in this college, I have to say the sociopolitical approach of this particular subject. So, I think there are two reasons for this medical negligence. First is that over commercialization and privatization of our medical institution. See, if a person who has to get admission in the private medical institution, they have to pay a crore of donation for getting admission, and they have to pay semester fees. So obviously, when they're passing out from the private medical education institution, the prime aim of that person will is to get the profit from their profession. They are not concerned about the patients. They are not concerned about the welfare of the patients. They are not concerned about the medical atmosphere. They are only concerned about the getting profit from that profession. I think this is the main cause of this increasing medical negligence. And next is that the commercialization and the privatization of our medical industry. Now it is not a noble profession. It became an industry. Now we can see a single apothecary in our hospitals. All are became industrialized. This became a huge profession. So the main aim of that this medical practitioners is to get the profit. And second is that these medical hospitals are only concerned about getting lot of patients and not for the welfare of the patients. So obviously, there is no space for 8-hour work, 8-hour leisure, and 8-hour enjoyment. The medical practitioners are working for 12 to 13 hours per day. They are not, they don't have any problem for working 12 to 30 hours per day because they have to make the profit. They have to compensate the money they have spent for their education. So this is the main two cause of medical education as far as me is concerned, as far as my political inclination is concerned. So unless we are not ready to discuss the socio-political approach, this huge problem, if we have a stricter norm, nothing will happen. We have a lot of laws to curb this medical negligence. But if we are not concerned about to address this serious socio-political problem, nothing will happen, nothing will change in our society. So I hope that rather we are just discussing about this the pros and cons of the clause-wise of a particular section. So we should discuss more about the socio-political approach also. I hope that distinguished guest will discuss that matter also. And once again, I congratulate the Center for Medical Law for organizing this function. College and wholeheartedly will wholeheartedly support this type of function in the future also. And thank you very much.